നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതാ പട്ടികയിൽ ഇടം തേടി കോണ്ഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്കിടയിൽ സ്ഥാനാർത്ഥി മോഹികളുടെ തിക്കും തിരക്കും തിരുവനന്തപുരം ജില്ലയിൽ ഓരോ മണ്ഡലങ്ങളിലും അഞ്ചും ആറും പേരുകൾ നിർദ്ദേശിച്ച ഗ്രൂപ്പ് നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്കിടയിലാണ് നേതാക്കളുടെ ചർച്ചകൾ ഓരോ മണ്ഡലങ്ങളുടെയും സാധ്യതാ പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യം ഇതിനുശേഷം ഉമ്മൻചാണ്ടി ചെന്നിത്തല മുല്ലപ്പള്ളി എന്നീ നേതാക്കൾ വീണ്ടും ദില്ലിക്ക് പോയി പട്ടിക ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കും ഈ സാധ്യതാ പട്ടികയിൽ ഇടം നേടാനാണ് സ്ഥാനാർത്ഥി മോഹികളുടെ ശ്രമം തിരുവനന്തപുരം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും അഞ്ചിലധികം പേരുകളാണ് ഗ്രൂപ്പ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിൽ എൻ ശക്തൻ ആർ വി രാജേഷ് മലയിങ്കിഴി വേണുഗോപാൽ എം ആർ ബൈജു അൻസജിത റസൽ അടക്കം അഞ്ചു പേരുകൾ ഇവരൊക്കെ തന്നെ ഇതിനകം നേതാക്കളെ സമീപിച്ചു കഴിഞ്ഞു നെടുമങ്ങാട് മണ്ഡലത്തിൽ പി എസ് പ്രശാന്ത് ആനാട് ജയൻ പാലോട് രവി ബി ആർ എം ഷഫീർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ കടന്നുകൂടാൻ ശ്രമം നടത്തുന്നവർ നെടുമങ്ങാട് കിട്ടിയില്ലായെങ്കിൽ വാമനപുരത്ത് ചേക്കേറാനാണ് പാലോട് രവിയുടെ നീക്കം ഇവിടെ ആനാട് ജയനും മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട് രമണി പി നായരുടെ പേരും ഗ്രൂപ്പ് നേതാക്കളുടെ പരിഗണന പട്ടികയിലുണ്ട് വർക്കല മണ്ഡലത്തിൽ വർക്കല കഹാർ ബിആർഎം ഷഫീർ എന്നിവർക്കൊപ്പം പ്രൊഫഷണൽ കോൺഗ്രസ് ഭാരവാഹി എസ് എസ് ലാലും മത്സരമോഹവുമായി രംഗത്തുണ്ട് ലാലിന് വർക്കല നൽകി ായെങ്കിൽ കഴക്കൂട്ടത്ത് സീറ്റ് വേണമെന്നാണ് ആവശ്യം പാറശാല നെയ്യാറ്റിക്കര മണ്ഡലങ്ങളിലും സമാനമായി നിരവധി പേർ രംഗത്തു ഇതിനുപുറമെ യുവജന പ്രാതിനിധ്യവും പട്ടികയിൽ നേതൃത്വത്തിന് പരിഗണിക്കേണ്ടിവരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ജെ എസ് അഖിൽ എസ് എം ബാലു എന്നീ പേരുകളാണ് ഈ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് അന്തിമ പട്ടികയിൽ നിന്ന് തടയപ്പെടാതിരിക്കാനുള്ള കരുനീക്കങ്ങളിലാണ് ഓരോ മണ്ഡലങ്ങളിലെയും നേതാക്കൾ പൊട്ടിത്തെറയില്ലാതെ പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന ആശങ്കയിൽ കോൺഗ്രസ് നേതൃത്വവും നൃപൻ ചക്രവർത്തി ന്യൂസ് തിരുവനന്തപുരം